ഒക്കെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയിൽ വഴിയായിട്ട് സി എ ജി കണ്ടെത്തിയത് 2019-20 മാത്രം 6,843 കോടി രൂപ വായ്പ എടുത്തു എന്നാണ്. അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് പറഞ്ഞാണ് എടുത്തത്. പക്ഷേ പലപ്പോഴും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥ വന്നു. എന്ന് വെച്ചാൽ വകുപ്പ് മാറ്റി ചെലവഴിക്കുന്ന അവസ്ഥയാണ് നിലവിലിരിക്കുന്നത് എന്നാണ് സി എ ജി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സി എ ജി മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ എന്തൊക്കെയാണ് ഗവൺമെൻറ്റിനുള്ള? ഒന്ന്, കടബാധ്യത കേന്ദ്രം നിശ്ചയിച്ച പരിധി കടക്കരുത്. അതായത് ഈ 3% വരെ ജി എസ് ഡി പിയുടെ 3% എന്ന് പറയുന്നത് അതത് വർഷത്തെ കടമാണ്. അതേസമയത്ത് സഞ്ചിത കടം എന്നൊരു വേറെ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ എടുത്ത കടം കൂടി കൂടി വരുന്നത്, അതാണ് സഞ്ചിത കടം. അല്ലെങ്കിൽ അതിനെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എന്ന് പറയും. ഈ സഞ്ചിത കടം അഥവാ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എവിടെ വരെ പോകാം? അത് ജി എസ് ഡി പിയുടെ 29% മോളിൽ പോകാൻ പാടില്ല. അപ്പോൾ 2019 മുതൽ ഇങ്ങോട്ട് നമ്മുടെ ബജറ്റ് ഡോക്യുമെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത് 27-28 എന്നുള്ള രീതിയിൽ ഉയർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 29% നിർത്തേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു സോറി 29% നിർത്തേണ്ടത് 36, 38, 39 ഈ തരത്തിൽ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ ജനുവരിയിൽ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ സഞ്ചിത കടമുള്ള 3 ഒന്നാണ് കേരളം. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ അപകടകരമായ രീതിയിലേക്ക് സഞ്ചിത കടം വളരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടവും. അതായത് ഒരു വർഷമെടുക്കാവുന്ന കടവും സഞ്ചിത കടവും ഒരുപോലെ അപകടകരമായ രീതിയിലേക്ക് വളരുകയാണ് എന്നുള്ളതാണ് സി എ ജി ചൂണ്ടിക്കാണിച്ച് തരുന്നത്. ഇനി രണ്ടാമത് സി എ ജി പറയുന്നത് വരവിനേക്കാൾ കൂടുതൽ ചെലവിടരുത് എന്ന് വെച്ചാൽ വേറൊരു പ്രിൻസിപ്പിളാണ് അത്. അതായത് റവന്യൂ കമ്മി സീറോ ആക്കണം. അത് FRBM റൂള് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റവന്യൂ കമ്മി ഉണ്ടാകരുത്. റവന്യൂ വരുമാനവും റവന്യൂ ചെലവും കൂട്ടിമുട്ടിക്കണം, ഒന്നായിരിക്കണം. റവന്യൂ ചെലവ് റവന്യൂ വരവിനേക്കാൾ കൂടരുത്. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഇനി മൂന്നാമത്തേതോ, സ്വന്തം നികുതി വരുമാനം വർദ്ധിപ്പിക്കണം, വിഭവ സമാഹരണം കാര്യക്ഷമമാക്കണം. അവിടെയാണ് സി എ ജി കാണിക്കുന്നത് 28,258 കോടിയുടെ കുടിശ്ശിക കിടക്കുന്നതായിട്ട്. അവിടെയാണ് ഇപ്പോൾ സി എ ജി കാണിക്കുന്നത് 200 കോടിയുടെ നികുതി ബെഫ്കോയിൽ നിന്ന്, ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് പിരിച്ചെടുത്തിട്ടില്ലെന്ന്. അതുപോലെ എത്രയെത്ര കൊച്ചു കൊച്ചു സ്റ്റോറീസ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സി എ ജിയുടെ ഭാഗമായിട്ട് കണ്ടു. ഞാൻ അതിലെ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. അങ്ങനെ പിന്നെ അടുത്ത ഒന്ന് പറയുന്നത് നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് ആലോചിച്ചു വേണം. ഉദാഹരണത്തിന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമ്മുടെ പേപ്പർ മിൽസ്, അത് പിടിച്ചെടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് അവിടെ വലിയൊരു വൻ തീപിടുത്തമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് വിറ്റൊഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതാണ്. അപ്പം അങ്ങനെയുള്ള ഏറ്റെടുക്കൽ സ്വന്തം ഖജനാവ് എങ്ങനെ ഇരിക്കുന്നു, സ്വന്തം വീട്ടിലെ അടുപ്പ് കത്തുന്നോ എന്ന് നോക്കിയിട്ട് വേണം ആ അരിപ്പെട്ടിയിലിരിക്കുന്ന അരി എടുത്ത് അയൽവാസിക്ക് അവരുടെ വീട്ടിലെ തിരി തെളിക്കാനായിട്ട് അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വയറ് നിറയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ സ്വന്തം കുട്ടികളെ പാട്ടിണിക്കിട്ടിട്ട് അങ്ങനെ ചെയ്യരുത് എന്നാണ് സി എ ജി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അതുകൊണ്ടും തീർന്നില്ല. ബജറ്റ് യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാവണം. നടപ്പാക്കാവുന്ന കാര്യങ്ങളെ ബജറ്റിൽ പറയാവൂ. ഇവിടെ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് 2016-17 ബജറ്റില് നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്, കൊച്ചി കോയമ്പത്തൂർ സാമ്പത്തിക ഇടനാഴി. ഇപ്പോഴും അത് അതായത് ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ലെന്നല്ല, അതിലേക്ക് വേണ്ട ചെറുവിരൽ പോലും അനക്കാൻ ഗവൺമെൻറ്റിന് എവിടെയൊക്കെയോ പാലക്കാട് ഭൂമി ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ അതേ ബജറ്റിൽ അദ്ദേഹം പ്രഖ്യാപിച്ച വേറൊന്നാണ് റബ്ബർ പിന്നെ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിയാൽ മോഡൽ കമ്പനി ഫോം ചെയ്യും, അതും ആരംഭദശയിൽ തന്നെയാണ്, 7 കഴിഞ്ഞിട്ടും. ഇതുപോലെയാണ് ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന ഓരോ പ്രഖ്യാപനങ്ങളും. 100 ആ ബജറ്റ് ഡോക്യുമെൻറ്റ്സ് എടുത്തു വെച്ച് പറയാൻ പറ്റും. പക്ഷേ അതിന് മുതിരുന്നില്ല.
ശ്രോതാക്കളുടെ ക്ഷമ പരിശോധിക്കുന്നില്ല. ഇനി അതുപോലെ തന്നെ ബാധ്യതകൾ അടുത്ത വർഷത്തേക്ക് മാറ്റുന്നത് നിർത്തണം. അതായത് ഒരു ഗവൺമെൻറ് ഒരു വർഷം വരുത്തുന്ന ബാധ്യതകൾ അതേ വർഷം തന്നെ പിന്നെ ഇല്ലാതെയാക്കാൻ ഉള്ള ശ്രമം, അതുപോലെയുള്ള ബാധ്യതകളെ വരുത്താവൂ. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സി എ ജി കുന്തമിന ചൂണ്ടുന്നത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും ഒക്കെ 6-50 വർഷത്തേക്കും ഒക്കെ കടമെടുക്കുന്നതിനാണ് എന്ന് യാതൊരു സംശയവുമില്ലാത്ത കാര്യം. അപ്പോൾ ഇവിടെ സി എ ജി കൂട്ടിച്ചേർത്തതിനോട് ഞാനൊന്നുകൂടി പറയുക, ഈ എലക്ഷൻ വരികയാണ്, എലക്ഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ഓഫർ ചെയ്യുന്ന ആ പ്രോമിസുകൾക്കും ഒരു പരിധിയൊക്കെ സർക്കാർ രാഷ്ട്രീയക്കാർ വെക്കണമേ എന്ന്. കാരണം ഇതേ ഗവൺമെൻറ് മിസ്റ്റർ പിണറായി വിജയൻ തന്നെ കൽപ്പറ്റയിൽ, അതായത് വയനാട് എൻ്റെ ജില്ലയായതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർത്തിരിക്കുകയാണ്, കൽപ്പറ്റയിൽ വെച്ച് എലക്ഷൻ്റെ ഒരാഴ്ച മുമ്പ് നടത്തിയ, അതായത് അവസാനവട്ട ഡിസ്കഷൻ, അന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നെ വയനാട് ജില്ല ഏറ്റവും ബാക്ക്വേഡായിട്ടുള്ള ജില്ലയാണ് കേരളത്തിൽ വയനാട് ജില്ല, വയനാട് ജില്ലയുടെ വികസനത്തിന് വേണ്ടി 7,000 കോടി മാറ്റിവെക്കുമെന്ന്, ചെലവഴിക്കുമെന്ന്. വർഷം 3-ാമത്തതാണേ, അടുത്ത ബജറ്റ് 4-ാമത്തെ ബജറ്റാണേ, ഇതുവരെ 5 കോടി പോലും അവരെ വയനാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോമിസസ് കൊടുത്ത് വോട്ടേഴ്സിനെ സ്വാധീനിച്ച് ആ ഭരണത്തിൽ വരുന്ന ഭരണകൂടങ്ങൾ ഓർക്കണം, ഇതിനെല്ലാം ഒരറുതി വരണം. അതായത് ഡെമോക്രസിയുടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റാണ് എന്ന കാര്യം ഒരു കാരണവശാലും മറന്നുകൂടാ. മറക്കുമ്പോഴാണ് സി എ ജിയെ പോലെയുള്ളവർ വടിയുമായിട്ട് വന്ന് അത് ചൂണ്ടിക്കാണിക്കുന്നത്, അത് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്.